ഓർത്തിരിക്കേണ്ട മണി ടിപ്സ് മുതൽ സാമ്പത്തിക വാർത്തകൾ വരെ വിരൽത്തുമ്പിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിനാൻഷ്യൽ വ്യൂ. എൻഎംസി ഹെൽത്തിന്റെയും തന്റെയും ധനസ്ഥിതി മോശമായിട്ടും കോടീശ്വരൻ എന്ന നിലയിലുള്ള പ്രശസ്തിയും കരുത്തും ഉപയോഗിച്ച് ബി ആർ ഷെട്ടി കൂടുതൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പകൾ എടുത്തതായി റിപ്പോർട്ട്. പ്രശസ്തിയുടെ അടിസ്ഥാനത്തിൽ കടം വാങ്ങുകയും പിന്നീട് വലിയ അളവിൽ ആ വ്യക്തിയോ സ്ഥാപനമോ ധനപരമായ പ്രതിസന്ധിയിലായിരുന്നുവെന്ന് പുറത്തറിയുന്നത് ഗൾഫ് മേഖലയിൽ അസാധാരണമല്ലെന്ന് ബാങ്കർമാരും വിശകലന വിദഗ്ധരും അഭിപ്രായപ്പെട്ടതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. തന്റെ ബിസിനസ് സാമ്രാജ്യത്തെ ബാധിച്ച പ്രതിസന്ധി രൂക്ഷമായപ്പോൾ ബി ആർ ഷെട്ടി മാർച്ച് പകുതിയോടെ ബാങ്ക് ഓഫ് ബറോഡ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നതായാണ് റിപ്പോർട്ട്. അദ്ദേഹവും കമ്പനികളും കുടിശ്ശിക വരുത്തിയ $250 മില്യൺ വായ്പയെ പറ്റി ചർച്ച ചെയ്യാനായിരുന്നു ഇത്. യുണൈറ്റഡ് അറബ് എമിറേറ്റിലെ ഏറ്റവും വലിയ സ്വകാര്യ ആശുപത്രി ഗ്രൂപ്പായ NMC ഹെൽത്ത് ഡസൺ കണക്കിന് ബാങ്കുകളിൽ നിന്ന് ആസ്ഥാനമോ അടിസ്ഥാന സ്ഥാപനങ്ങളോ ഈടായി നൽകാതെ അപ്പോഴേക്കും വായ്പയെടുത്തിരുന്നു. കടത്തിന് കൊളാറ്ററലായി ബാങ്കിന് 16 സ്വത്തുക്കൾ നൽകാനും അധിക ഗ്യാരണ്ടികൾ നേടാനും മാർച്ചിലെ യോഗത്തിൽ തീരുമാനിച്ചതായി പറഞ്ഞ കരാറിൽ നിന്ന് പിന്മാറിയതിനാണ് ഇന്ത്യയിലെ ബാങ്ക് ഓഫ് ബറോഡ ഷെട്ടിക്കെതിരെ നിയമ നടപടികളിലേക്ക് നീങ്ങിയത്. കരാർ വഞ്ചനാപരമായ രേഖയാണെന്ന് ഷെട്ടി പറഞ്ഞതായി കോടതി രേഖകൾ ഉണ്ടെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. വഞ്ചന ആരോപണങ്ങൾ $4 ബില്യണിലധികം വരുന്ന മറഞ്ഞിരിക്കുന്ന കടങ്ങൾ വെളിപ്പെടുത്തിയതിനെ തുടർന്നും UAE ചില ബാങ്കുകൾക്കും വിദേശ വായ്പക്കാർക്കും കനത്ത നഷ്ടമുണ്ടായി. കുടിശ്ശികയുടെ പണം തിരിച്ചെടുക്കാൻ ഈ വെളിപ്പെടുത്തൽ അവരെ നിയമപോരാട്ടങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും ചെയ്തു. UAE ഏറ്റവും വലിയ സ്വകാര്യ ഹോസ്പിറ്റൽ ശൃംഖലയായ NMC മാസങ്ങൾ നീണ്ട വിവാദങ്ങൾക്കു ശേഷമാണ് ഏപ്രിലിൽ പുതിയൊരു ഭരണസമിതിക്ക് കീഴിലേക്ക് മാറ്റിയത്. നേരത്തെ നൽകിയ കണക്കുകൾ പ്രകാരം കമ്പനിയുടെ കടബാധ്യത $2.1 ബില്യൺ ആയിരുന്നെങ്കിലും ഇക്കഴിഞ്ഞ മാർച്ചിൽ $6.6 ബില്യൺ കടമുണ്ടെന്ന കമ്പനി വെളിപ്പെടുത്തിയിരുന്നു. നേരത്തെ റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ ഷെട്ടിക്കും കമ്പനിക്കും $1 ബില്യൺ അധികം കടബാധ്യതയുണ്ടെന്ന് ഷെട്ടിക്ക് കൂടി നിയന്ത്രണ പങ്കാളിത്തമുള്ള ധനകാര്യ സ്ഥാപനമായ ഫിനാംബ്ലർ ഏപ്രിലിൽ വ്യക്തമാക്കിയിരുന്നു. ലോണിന് ഗ്യാരണ്ടിയായി ബാങ്കിൽ പണയം വെച്ച 16 സ്വത്തുവകകൾ ബാങ്കിന് കൈമാറാൻ ഷെട്ടി ബാധ്യസ്ഥനാണെന്ന് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ബാങ്ക് ഓഫ് ബറോഡ വ്യക്തമാക്കി. UAE വായ്പകൾ നൽകിയിട്ടുള്ളതെന്നും ഇന്ത്യയിലെ 1 കോടിയിൽ അത് നടപ്പാക്കാൻ കഴിയില്ലെന്നും ഷെട്ടി വാദിച്ചു. UAE, ഒമാൻ, മുംബൈ എന്നിവിടങ്ങളിലെ പ്രാദേശിക ഓഫീസുകളിൽ നിന്നാണ് വായ്പ അനുവദിച്ചതെന്നാണ് ബാങ്ക് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഫിനാൻഷ്യൽ വ്യൂസ്.